ദയാദുർഗ. രചന നിമാ സുരേഷ്. അവതരണം അപര. അത്തരം മോഹങ്ങളൊന്നും എനിക്കില്ല ഗോപികെ. രവീന്ദ്രൻ എന്ന ദുസ്വപ്നമില്ലാതെ ഒരു രാത്രിയെങ്കിലും മനസമാധാനത്തോടെ കിടന്നുറങ്ങണം. അതീ ജന്മ സാധ്യമാകുമെന്നും തോന്നുന്നില്ല. മരണം വരെ അയാളെയും അയാളെന്നിൽ ചെയ്ത ക്രൂരതകളെയും മറക്കാൻ എന്നെക്കൊണ്ടാവില്ല. ഒരിക്കലും കഴിയില്ല. ഗോപിക മറുപടിയൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിലും എന്തു പറയാനാണ്? ആ പെണ്ണിൻ്റെ നെഞ്ചിലാളുന്ന അഗ്നി അണയ്ക്കാൻ പോരുന്ന വാക്കുകളൊന്നും അവളുടെ പക്കലുണ്ടായിക്കില്ല. ഏറെ നിമിഷങ്ങൾ തീർത്തും നിശബ്ദമായി കടന്നുപോയി. ഓ, അവളിവിടെ ഉണ്ട്, ഇതാ ഞാൻ കൊടുക്കാം, ശരണിൻ്റെ ശബ്ദം. ഇരുവരും പിന്തിരിഞ്ഞു നോക്കി. ശരൺ ഫോണിലുള്ള തൻ്റെ സംഭാഷണം തുടർന്നുകൊണ്ട് ഗോപികക്കരികിൽ വന്നു നിന്ന് ഇടം കയ്യാൽ അവളെ തൻ്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ചു. ദയ ഇരുവരെയും ഒന്ന് നോക്കി. പിന്നീടൊരു യാത്ര പോലും പറയാതെ കുളപ്പടവുകൾ തിരികെ കയറി വീട്ടിലേക്ക് നടന്നു. പതിവ് പോലെ ഗോപിക അവളെ തടഞ്ഞില്ല, പിൻവിളി വിളിച്ചില്ല. അത്രയധികം നൊമ്പരത്തോടെ അവൾ നടന്നകുലെന്നൊന്ന് നോക്കി മുഖമായി നിന്നു. ദേ നിന്റെ ആള്. ദയ പോയത് ശ്രദ്ധിക്കാതെ ശരൺ തൻ്റെ കയ്യിലെ ഫോൺ ആവേശത്തോടെ ഗോപികയ്ക്ക് നേരെ നീട്ടി. അവൾ അസ്വസ്ഥതയോടെ അന്ന് നിരസിച്ചു. ശരണിൻ്റെ മിഴികൾ അത്ഭുതം കൊണ്ടു വിടർന്നു. ഗോപു, എന്നെ ഒന്ന് വെറുതെ വിട്, ശരണേട്ടാ. നീരസത്തോടെയാണ് പറഞ്ഞതെങ്കിലും സങ്കടം കൊണ്ട് അവളുടെ വാക്കുകൾ ഇടറിപ്പോയിരുന്നു. ഗോപികയുടെ കണ്ണുകൾ നിറയുന്നത് കണ്ട് ശരൺ തൻ്റെ കയ്യിലുള്ള സെൽഫോൺ ചെവിയോട് ചേർത്തു. ഞാൻ വിളിക്കാം. ധൃതിപ്പെട്ട് സംഭാഷണം അവസാനിപ്പിച്ച് അവൻ ഫോൺ ഷർട്ടിൻ്റെ കീശയിലിട്ട് മിഴികൾ കൂർപ്പിച്ച് ഗോപികയെ നോക്കി. എന്താടേ, എന്താ നിന്റെ കണ്ണ് കലങ്ങിയിരിക്കുന്നത്? വെപ്രാളം കലർന്ന ശരണിൻ്റെ ശബ്ദത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാകാതെ അവൾ വിതുമ്പലോടെ അയാളുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ശരണിനുള്ളിലെ പരവേശം വീണ്ടും അധികരിച്ചു. അത്രയും ഗൗരവമുള്ള പ്രശ്നങ്ങൾക്കല്ലാതെ ഗോപികയുടെ കണ്ണ് നനയില്ലെന്ന് അവന് വ്യക്തമായിട്ടറിയാം. കരുത്തും ആത്മബലവും ആവോളമുള്ള പെണ്ണാണവൾ. ആർക്കു മുമ്പിലും തൻ്റെ ഇടത്തോടെ തലയുയർത്തി നിന്ന് തൻ്റെ അഭിപ്രായം പറയാനും ഇഷ്ടമില്ലാത്തത് കണ്ടാൽ പ്രതികരിക്കാനും മടിയില്ലാത്ത ഉശിരുള്ള പെണ്ണ്. എന്താ ഗോപു? വലത് കൈവെള്ള ഗോപികയുടെ കവിളിൽ ചേർത്ത് ശരൺ ആർദ്രമായി ചോദിച്ചു. ദച്ചു, അവള് പാവാ ശരണേട്ടാ. അല്ല, നിപ്പോ ആരാ പറഞ്ഞത്? അതിനാണോ നീ കരയുന്നത്? അല്ല. പിന്നെ? ഗോപിക ഒരു ബലത്തിനെന്നോണം തൻ്റെ കൈകളാൽ ശരണിൻ്റെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ച് മനസ്സിലുള്ളതെല്ലാം അയാളോട് പങ്കുവച്ചു. കേട്ടു കഴിഞ്ഞപ്പോൾ ശരണിലും വേദന, ദയയോടുള്ള സഹതാപം, ഒപ്പം രവീന്ദ്രനോടുള്ള അതിരിൽ കവിഞ്ഞ രോഷവും. ദയയെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് ഇത്രത്തോളം ഭീകരമായിരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നീ ചെന്ന് ദയയെ വിളിച്ചു വാ ഗോപു. ആ നെറികെട്ടവനെ ഇനി ഇവിടെ വെച്ചുകൊണ്ടിരിക്കരുത്. തല്ലി കൊന്നി കുളത്തിൽ കെട്ടി താഴ്ത്തണം. ക്രോധത്തോടെ കൽപ്പടവുകൾ കയറാനൊരുങ്ങിയ ശരണിനെ ഗോപിക തടഞ്ഞു. അയാൾ സംശയപൂർവ്വം നെറ്റി ചുളിച്ച് അവളെ നോക്കി. വേണ്ട ശരണേട്ടാ, ഇപ്പം നമ്മളിത് പറഞ്ഞ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. ഇവിടെ ഉള്ളവരുടെ മുമ്പിൽ അയാൾ മാന്യനാണ്, ഒരു കുറവുമില്ലാത്ത തികഞ്ഞ കുടുംബസ്നേഹി. നമ്മളിപ്പോൾ എന്തൊക്കെ വിളിച്ചു പറഞ്ഞാലും അയാൾ സ്വയം ന്യായീകരിച്ച് രക്ഷപ്പെടും. ഒപ്പം നിൽക്കാൻ അയാളുടെ ഭാര്യ മക്കളും ഉണ്ടാവും. അതുകൊണ്ട് ആരും ഒന്നും അറിയണ്ടെന്നാണോ നീ? അല്ല, എല്ലാവരും അറിയണം. പക്ഷേ ആ സമയത്തൊരിക്കലും അയാൾക്ക് ന്യായീകരണങ്ങൾ നിരത്തി രക്ഷപ്പെടാൻ കഴിയരുത്. അയാളുടെ ഭാര്യയും മക്കളും അടക്കം ഈ വീട്ടിലെല്ലാവരും അത് വിശ്വസിക്കണം. അവസരം നമുക്ക് കിട്ടും ശരണേട്ടാ, ഉറപ്പായും കിട്ടും. ആത്മവിശ്വാസത്തോടെ പറഞ്ഞവളെ നോക്കി ശരൺ ദീർഘമായി നിശ്വസിച്ചു. മനസ്സിലെ ഭാരം ശരണിനോട് പങ്കുവച്ചപ്പോൾ പകുതി ആശ്വാസം തോന്നി ഗോപികയ്ക്ക്. എന്നാൽ അപ്രതീക്ഷിതമായി ശരണിനൊപ്പം മറ്റൊരാൾ കൂടെ എല്ലാം കേൾക്കുന്നുണ്ടെന്ന് അവൾ അറിഞ്ഞില്ല. ദയയെ അറിഞ്ഞ്, അവളുടെ വേദനകളും യാതനകളും അറിഞ്ഞ് മറ്റൊരാൾ കൂടെ. മുറിക്കൊരു കോണിൽ കൂനിക്കൂടിയിരുന്നു ദയ. ഏട്ടനും നിന്നെ ശരിക്കും ഇഷ്ടം. ഓരോ മാത്രയും കാതുകളിൽ ഗോപികയുടെ വാക്കുകൾ അലയൊലികൾ തീർക്കുന്നു. ഇഷ്ടം? എന്തിഷ്ടമായിരിക്കും? എങ്ങനെയുള്ള ഇഷ്ടമായിരിക്കും? വ്യക്തമായ ഉത്തരങ്ങൾ ലഭിക്കാതെ ചോദ്യങ്ങൾ അവളുടെ ചിന്തകളെ അലട്ടിക്കൊണ്ടേയിരുന്നു. അലക്കിയ തുണികൾ മുറ്റത്തെ അയയിൽ വിരിച്ചിടുമ്പോഴാണ് ഉമ്മറത്തൊരു കാർ എത്തി നിന്നത്. പ്രൗഢി വിളിച്ചോതുന്ന ആ തൂവെള്ള വാഹനത്തിലേക്കൊരു മാത്ര കണ്ണു പായിച്ചവൾ വീണ്ടും തൻ്റെ ജോലിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഇതൊന്നും തന്നെ ബാധിക്കുന്ന വിഷയമല്ലെന്ന പോലെ.
കാറിൽ നിന്ന് മധ്യവയസ്കരായ ഒരു സ്ത്രീയും പുരുഷനും ഇറങ്ങി ചുറ്റുപാടുമൊന്ന് വീക്ഷിച്ചു. ദയ ബക്കറ്റിലുള്ള തുണികളെല്ലാം വിരിച്ചിട്ട് തിരികെ നടക്കാൻ ഒരുങ്ങിയതും പിറകിൽ നിന്നും മധുരമാർന്ന സ്ത്രീ ശബ്ദം അവളെ തേടിയെത്തി. കുട്ടി, വിളി കേട്ടപ്പോൾ തന്നെ അവൾ പിന്തിരിഞ്ഞു. മുന്നിൽ സുന്ദരിയായൊരു സ്ത്രീ. എന്തുകൊണ്ടോ ദയക്കവരിൽ നിന്നും കണ്ണെടുക്കാൻ തോന്നിയില്ല. നേത്രഗോളങ്ങൾ അവരുടെ തിരുനെറ്റിയിലെ രക്തവർണ്ണമാർന്ന വട്ടപ്പൊട്ടിലും മൂക്കിൻതുമ്പിൽ തിളങ്ങുന്ന വൈരക്കൽ മുക്കുത്തിയിലുമെല്ലാം തട്ടിത്തടഞ്ഞു നിന്നു. വൃത്തിയിൽ ഞൊറിഞ്ഞൊടുത്ത കുങ്കുമ നിറമുള്ള സാരിയിൽ അവരെ ഒരു ദേവിയെ പോലെ തോന്നിച്ചു ദയക്ക്. മോളെ വീട്ടിലെയാണോ? വാത്സല്യം കലർന്ന പുഞ്ചിരിയോടെ ആ സ്ത്രീ ചോദിച്ചപ്പോൾ ദയ അതെ എന്ന് തലയാട്ടി. മഹിയമ്മേ! ഉച്ചത്തിൽ അലറിക്കൊണ്ട് ഗോപിക നടുത്തളത്തിലൂടെ പുറത്തേക്ക് പാഞ്ഞു വന്ന് അവരെ ഇറുകെ കെട്ടിപ്പിടിച്ചു. പിന്നീട് അവരുടെ ഇരു കവിളുകളിലും നെറ്റിയിലും മാറി മാറി ചുംബനങ്ങൾ അർപ്പിച്ച ശേഷം തൊട്ടരികിൽ നിൽക്കുന്ന മധ്യവയസ്കനെയും പുണർന്നു. പപ്പ, ഐ മിസ്ഡ് യു. പരിഭവിച്ചുകൊണ്ട് തന്നോട് ഒട്ടിച്ചിണങ്ങുന്നവളെ അയാൾ സ്നേഹപൂർവ്വം തലോടിയ ശേഷം നെറുകയിൽ അമർത്തി ചുംബിച്ചു. ഐ മിസ്ഡ് യു ടു സ്വീറ്റ് ഹാർട്ട്. ഡിഡി മതിയടി, എൻ്റെ അച്ഛനും അമ്മയും വല്ലപ്പോഴും എനിക്കൊന്ന് താന്നീ. പടിക്കെട്ടുകളിൽ ഇറങ്ങി വന്ന് ശരണും കൈലാസും ആ സ്ത്രീക്ക് ഇരുവശവുമായി നിന്ന് അവരെ പുണർന്നു. ഗോപിക ഒരു കുഞ്ഞിനെപ്പോൾ ചിണുങ്ങി വീണ്ടും അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്ക് ചാരി. ദയക്കെല്ലാം പുതിയ കാഴ്ചകളായിരുന്നു. ഒരച്ഛനും അമ്മയും അവരെ സ്നേഹിക്കുന്ന കെട്ടിപ്പുണരുന്ന ചുംബിക്കുന്ന മൂന്ന് മക്കൾ. അവിടെ തനിക്ക് സ്ഥാനമില്ല. ആ ചിത്രത്തിൽ പോലും തനിക്കിടമില്ല. ദയക്കുള്ളം അതികഠിനമായി വേദനിച്ചു. ഒരു വേള അവൾ തൻ്റെ നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്തു. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നുവെങ്കിൽ താനും ഇതുപോലെ കൊഞ്ചിയേനെ പരിഭവിച്ചേനെ തൻ്റെ അമ്മ തന്നെ ചുംബിച്ചിട്ടുണ്ടായിരിക്കുമോ? തീർച്ചയായും ഉണ്ടാകും. ജീവൻ പറിച്ചു നൽകിയ കുഞ്ഞുങ്ങളെ ഒരിക്കലെങ്കിലും ചുംബിക്കാത്ത അമ്മമാരുണ്ടാകുമോ? പിന്നെ അച്ഛൻ, അച്ഛൻ തൻ്റെ മുഖമെങ്കിലും കണ്ടു കാണുമോ? അറിയില്ല. അവരിൽ ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ജീവിതം ഇത്രമാത്രം ദുസ്സഹമാകില്ലായിരുന്നിരിക്കണം. ഭാരമേറിയ ചിന്തകളോടെ പിന്തിരിഞ്ഞ് നടക്കാൻ ഒരുങ്ങിയ നിമിഷം ആരുടെയോ കൈകൾ അവളുടെ കൈത്തണ്ടയിൽ മുറുകി. ഞെട്ടി തലചരിച്ച് നോക്കിയപ്പോൾ അരികിൽ ശരൺ. എൻ്റെ അച്ഛനും അമ്മയും വന്നിട്ട് അവരെ പരിചയപ്പെടാതെ പോകുവാണോ നീ? ആദ്യമായിട്ടായിരുന്നു ശരൺ ദയയുമായൊരു സംഭാഷണത്തിൽ ഏർപ്പെടുന്നത്. ദയ ഉത്തരമില്ലാതെ അതേ നിൽപ്പ് നിന്നു. വാ, അവളുടെ കൈകളിൽ മുറുകെ പിടിച്ചയാൾ അവൾക്കരികിൽ കൊണ്ടു നിർത്തി. ഇതെൻ്റെ അമ്മ മഹാലക്ഷ്മി, അച്ഛൻ ഉദയ് ശങ്കർ. അവർ ഇരുവരും ദയയെ നോക്കി പുഞ്ചിരിച്ചു. അവൾ പുഞ്ചിരിച്ചില്ല, പകരം സൗമ്യമായൊന്ന് തലയനക്കി. എന്താ മോളുടെ പേര്? ദയ. ശരണിൻ്റെ അമ്മ സ്നേഹം നിറഞ്ഞ പുഞ്ചിരിയോടെ ദയയെ തഴുകാൻ കൈനീട്ടിയതും അവളത് നിരസിച്ചപ്പോൾ പിന്നോട്ടൊരടി നീങ്ങി. തൊടണ്ട, അപ്പടി മുഷിഞ്ഞിരിക്കുക. കുടുംബാംഗങ്ങൾ ഓരോരുത്തരായി ഉമ്മറത്തേക്ക് എത്തിത്തുടങ്ങിയപ്പോൾ ദയ പതിയെ ഉൾവലിഞ്ഞകത്തേക്ക് നീങ്ങി. അവർക്കൊപ്പം നിൽക്കാൻ തനിക്ക് അനുവാദമില്ല. അഥവാ നിന്നാൽ വാക്കുകളാൽ വല്യമ്മ തന്നെ നൂറായിരം ആവർത്തി അപമാനിക്കും. അടുക്കളയിൽ കയറി ചായയ്ക്ക് വെള്ളം വെച്ച് ദയ ഉമ്മറത്തേക്ക് ചെവിയോർത്തു. മോളെ ദച്ചു. അടുക്കള വാതിൽക്കൽ വന്നു നിന്ന് രവീന്ദ്രൻ ദയയെ വിളിച്ചു. അവൾ ഞെട്ടി പിന്തിരിഞ്ഞു. നോട്ടം അയാൾക്ക് പുറകിലേക്ക് നീണ്ടു. ആരുമില്ല, എല്ലാവരും മുറുകിയ സംഭാഷണത്തിലാണ്. അയാൾ അവൾക്കരികിലേക്ക് നീങ്ങുന്നതിനനുസരിച്ച് ദയ പിന്നോക്കം ചൂടുകൾ നീക്കി. അടുത്തേക്ക് വരണ്ട, ഞാൻ വിളിച്ചു പോവും. പതർച്ചയുടെയാണെങ്കിലും ദയ അയാളുടെ കണ്ണുകളിൽ ഉറ്റുനോക്കി പറഞ്ഞു. രവീന്ദ്രൻ്റെ കണ്ണും മനസ്സും ഒന്നുലഞ്ഞു. ഒരു പെണ്ണിൻ്റെ തീക്ഷ്ണമാർന്ന നോട്ടത്തിൽ ഉരുകിയൊലിക്കാൻ പാകത്തിന് ആത്മബലവും കാമവും മാത്രമേ അയാളെപ്പോലെയുള്ള നെറികെട്ടവന്മാർക്കുള്ളിലുള്ളൂ. പല സ്ത്രീകളും അത് മനസ്സിലാക്കാതെ പോകുന്നു. നിങ്ങളെന്താ ഇവിടെ? പിറകിൽ നിന്നും ഒരു പുരുഷ ശബ്ദം. രവീന്ദ്രൻ ഞെട്ടി പരിഭ്രമത്തോടെ പിന്തിരിഞ്ഞു.